നമസ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സരിഗ FM. ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ദീപ്തി. ന്യൂസ് ടൈമിൽ നിന്നും ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ അധികവും ബഡ്ജറ്റിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. എല്ലാ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടും യുവാക്കളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിന് ഊന്നൽ നൽകിയുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ ഇന്നലെ അവതരിപ്പിച്ചു. വ്യാപകമായ പരിഷ്കാരങ്ങളിലും സുശക്തമായ നയങ്ങളിലും ജനക്ഷേമ പദ്ധതികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ബജറ്റ് സാധാരണ പൌരന്റെ ജനജീവിതം സുഗമമാക്കാൻ പ്രാപ്തമാണെന്ന് പൊതു വിലയിരുത്തൽ. വികസിത ഇന്ത്യയെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയാണ് അമൃതകാലത്തെ ആദ്യ ബജറ്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരാലംബർക്ക് മുൻഗണന നൽകി പാവപ്പെട്ടവരുടെയും ഗ്രാമീണരുടെയും ഇടത്തരക്കാരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചരിത്രപരമായ ബജറ്റ് അവതരിപ്പിച്ചതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സംഘത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഈ വർഷം രാജ്യം 7% വളർച്ച കൈവരിക്കുമെന്ന്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശരിയായ പാതയിലാണെന്നും ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. കഴിഞ്ഞ 9 കൊണ്ട് പ്രതിശീർഷ വരുമാനം ഇരട്ടിയായതും ലോകത്തെ 10th സമ്പദ് വ്യവസ്ഥയിൽ നിന്നും 5th സ്ഥാനത്തേക്ക് ഉയരാൻ ഇന്ത്യക്ക് കഴിഞ്ഞതായും ധനമന്ത്രി പറഞ്ഞു. അമൃതകാലത്തെ സാങ്കേതിക വിദ്യ, വിജ്ഞാനം എന്നിവ അധിഷ്ഠിതമായുള്ള സമ്പദ് വ്യവസ്ഥയ്ക്കാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്ക് 5.94 ലക്ഷം കോടി രൂപ അനുവദിച്ചു. ഇത് മൊത്തം ബജറ്റിന്റെ 13.18% വിഹിതമാണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ മൂലധന വിഹിതം 43% വർദ്ധിച്ച് 5,000 കോടി രൂപയായി. പുതിയ വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള ആദായ നികുതി പരിധി 7,00,000 രൂപയായി ഉയർത്തി കേന്ദ്ര ബജറ്റ്. 5,00,000 രൂപയാണ് നിലവിലെ പരിധി. നികുതി ഇളവിന് പരിധി 3,00,000 ഉയർത്തി. നികുതി വ്യവസ്ഥ ലളിതവത്കരിക്കുന്നതിന്റെ ഭാഗമായി സ്ലാബുകളുടെ എണ്ണം 5 കുറച്ചു. 3 മുതൽ 6 ലക്ഷം വരെ 5%, 6 മുതൽ 9 ലക്ഷം വരെ 10%, 9 മുതൽ 12 ലക്ഷം വരെ 15%, 12 മുതൽ 15% വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30% എന്നിങ്ങനെയാണ് പുതിയ നികുതി സ്ലാബുകളെന്ന് ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി. ഒരു റിപ്പോർട്ട്. ബജറ്റിനെ കുറിച്ചുള്ള സംഗ്രഹമാണ്. അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റ് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ധനകമ്മി ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 5.9% കണക്കാക്കുന്നു. കടമെടുപ്പ് ഒഴികെയുള്ള മൊത്തം വരുമാനം 27.2 ലക്ഷം കോടി രൂപയും മൊത്തം ചെലവ് 45 ലക്ഷം കോടി രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. മൊത്തം നികുതി വരുമാനം 23.3 ലക്ഷം കോടി രൂപയാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. അടിസ്ഥാന സൌകര്യങ്ങളിലും ഉൽപ്പാദനശേഷിയിലും ഉള്ള നിക്ഷേപങ്ങൾ വളർച്ചയിലും തൊഴിലവസരത്തിലും വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നതായി ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ബജറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളും വിശദാംശങ്ങളിലുമൊക്കെയാണ്. വികസനം, യുവശക്തി, കർഷക ക്ഷേമം, ഊർജ്ജ സംരക്ഷണം, പിന്നോക്കക്ഷേമം, ഊർജ്ജ മേഖലയിലെ തൊഴിൽ അവസരങ്ങൾ, വികസനം, സാധാരണക്കാരിൽ എത്തിക്കൽ തുടങ്ങിയ 7 മേഖലയിൽ ഊന്നൽ നൽകിയുള്ള ബജറ്റിൽ എല്ലാവരുടെയും വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ്. വിശദാംശങ്ങളിലേക്ക്. സൗജന്യ ഭക്ഷ്യ പദ്ധതിയായ PM ഗരീബ് കല്യാൺ അന്ന യോജന 1 കൂടി തുടരും. ഇതിലൂടെ 81 കോടി ജനങ്ങൾക്ക് പ്രതിമാസം 5 കിലോ ഭക്ഷ്യധാന്യം സൌജന്യമായി ലഭിക്കും. 2,200 കോടിയുടെ ഹോർട്ടികൾച്ചറൽ പാക്കേജ്. കൃഷിക്ക് IT അധിഷ്ഠിത വികസിത വികസനം, കർഷകർക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം, യുവ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക ഫണ്ട്. 157 നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിക്കും. 2047 അരിവാൾ രോഗം നിർമ്മാർജ്ജനം ചെയ്യും. മത്സ്യമേഖലയുടെ വികസനത്തിന് 6,000 കോടി. വിനോദസഞ്ചാര മേഖലകൾ നിരവധി പദ്ധതികളുണ്ട്. കുട്ടികൾക്കും യുവാക്കൾക്കും നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. കൂടുതൽ ഏകലവ്യ സ്കൂളുകൾ സ്ഥാപിക്കും. ഗോത്ര വിഭാഗങ്ങൾക്ക് 15,000 കോടി 3 നീക്കിവയ്ക്കും. നഗരവികസനത്തിന് 10,000 കോടി. ഗതാഗത വികസനത്തിന് 75,000 കോടി. പുതുതായി 50 വിമാനത്താവളങ്ങളും ഹെലിപാഡുകളും സ്ഥാപിക്കും. റെയിൽവേക്ക് 2.40 ലക്ഷം കോടി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം, വസ്ത്രം, സിഗരറ്റ് എന്നിവയുടെ വില കൂടും. കംപ്രസ്ഡ് ബയോഗ്യാസ്, ലിഥിയൻ അയൺ ബാറ്ററി, മൊബൈൽ ഫോൺ ഘടകങ്ങൾ, TV പാനലുകൾ, ക്യാമറ, ഇലക്ട്രിക് ചിമ്മിനി, ഹീറ്റ് കോയിൽ എന്നിവയുടെ വില കുറയും. മൊബൈൽ ഫോൺ ഘടകങ്ങളുടെ ഇറക്കുമതി തീരുവ കുറച്ചു. വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗിക്കുന്ന ബാറ്ററികൾക്ക് നികുതി ഇളവ്. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പാൻ കാർഡ് തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കുവാൻ നടപടി. 63,000 പ്രാഥമിക സംഘങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാൻ 2,516 കോടി രൂപ. മെഡിക്കൽ രംഗത്ത് നൈപുണ്യ വികസന പദ്ധതിയും അനീമിയ രോഗം നിർമ്മാർജ്ജനം ചെയ്യുവാൻ വ്യാപക പരിപാടിയും. പാരമ്പര്യ കരകൌശല തൊഴിലാളികൾക്ക് PM വിശ്വകർമ്മ കുശൽ സമ്മാൻ പദ്ധതി. ഇതൊക്കെയാണ് ഇന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഒരു ചെറിയ റിപ്പോർട്ടായിരുന്നു കടപ്പാട് വിവിധ മാധ്യമങ്ങൾ.
സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ബജറ്റാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ദീർഘകാല ആവശ്യമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടുത്താത്തതും കേരളത്തിന്റെ റെയിൽ വികസനത്തിനായുള്ള പരാമർശങ്ങളൊന്നും ഉൾപ്പെടാത്തതുമാണ് ബജറ്റ് പ്രസംഗമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗവും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നില്ല. പ്രാദേശിക സന്തുലിതാവസ്ഥ പാലിക്കാത്ത സമീപനമാണ് ബജറ്റിലേതെന്ന് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. രാജ്യത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്ന ബജറ്റ് എല്ലാ വിഭാഗങ്ങൾക്കും പ്രതീക്ഷകൾ സഫലമാക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യ മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതാണ് ബജറ്റ്. ഇതിനായി 1,00,000 കോടി രൂപ നീക്കിവച്ചു. സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 1,30,000 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും ശ്രീ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് കേരള നിയമസഭയിൽ തുടക്കമായി. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ആധുനികത വികസിത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള കാഴ്ചപ്പാടുകളാണ് നയപ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് എ സി മൊയ്തീൻ പറഞ്ഞു. സി എച്ച് കുഞ്ഞമ്പു, പി പി ചിത്തരഞ്ജൻ, ഇ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ഭരണപക്ഷാംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് ചർച്ചയിൽ പങ്കെടുത്തു. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ശുഷ്കിച്ചു പോയതായും പ്രകടനാത്മകതയിലാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും പ്രതിപക്ഷത്തു നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിമർശിച്ചു. മാത്യു കുഴൽനാടൻ, എൻ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങളും നയപ്രഖ്യാപനത്തിനെതിരായ വിമർശനങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചു. നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ സഭയിൽ ഇന്ന് തുടരും. സംസ്ഥാനത്ത് 1,515 കോടി ചെലവിൽ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിജ്ഞാന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ സാധ്യമാക്കാൻ പാർക്കിന് കഴിയുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഐടി മേഖലയിൽ സ്റ്റാർട്ടപ്പുകൾ മുഖേന വലിയ വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഇൻഫോ പാർക്കിലും സൈബർ പാർക്കിലും സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നതായും മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. അരിവാൾ രോഗികൾക്ക് ആശ്വാസമായി കേന്ദ്ര ബജറ്റ്. 7 കോടിയോളം വരുന്ന അരിവാൾ രോഗികൾക്ക് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് 2047 അരിവാൾ രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ബജറ്റിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതായി സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് വയനാട് ജില്ലാ സെക്രട്ടറി ടി വി സരസ്വതി പറഞ്ഞു. സമഗ്രവും പുരോഗമനപരവുമായ കേന്ദ്ര ബജറ്റ് എന്ന കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ബജറ്റ് ഇറക്കുമതി കുറയ്ക്കും എന്ന ഊർജ്ജ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ബജറ്റ് കേരളത്തോട് അവഗണന കാട്ടിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. എയിംസ് പോലെ കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. പ്ലാന്റേഷൻ മേഖലയ്ക്ക് പ്രത്യേക പദ്ധതി ആവശ്യപ്പെട്ടതും പരിഗണിച്ചിട്ടില്ല. പല പ്രധാന പദ്ധതികളുടെയും തുക കുറച്ചു. സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിലും കേരളത്തെ അവഗണിച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കണക്കുകൾ കൊണ്ടുള്ള കൌശലമാണ് കേന്ദ്ര ബജറ്റിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചെറുകിടക്കാർ, തൊഴിലാളികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലില്ല. കോവിഡ് കാരണം മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് പ്രത്യേക പാക്കേജ്, തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, കശുവണ്ടി മേഖലയിൽ പ്രത്യേക പാക്കേജ് ഇവയൊന്നും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ലെന്ന് ശ്രീ സതീശൻ കുറ്റപ്പെടുത്തി. ബജറ്റിൽ ചില നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ളവയെ പ്രതിപാദിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കായി ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ നല്ലതാണ്. എന്നാൽ രാജ്യത്തെ തൊഴിലില്ലായ്മയെ പറ്റിയോ വിലക്കയറ്റത്തെപ്പറ്റിയോ ബജറ്റിൽ പരാമർശമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വെട്ടിക്കുറച്ചെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ബജറ്റ് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതായും രാജ്യത്തിന്റെ വളർച്ച കരുത്തേക്കുന്നതുമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 63,000 പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിലെ തട്ടിപ്പുകൾ തടയുന്നതിനും ആധുനികവൽക്കരണത്തിനും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതിനും സഹായിക്കും. കോമ്പൌണ്ട് റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് റബ്ബർ വില കൂട്ടാൻ കാരണമാവും. ഇത് റബ്ബർ കർഷകർക്ക് ആശ്വാസകരമാണെന്നും ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ തൊഴിൽ മേഖലകളിലെ മികച്ച തൊഴിലാളികൾക്കുള്ള തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരത്തിന് ഈ മാസം 5 അപേക്ഷ നൽകാം. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച തൊഴിലാളികൾക്ക് സമാനമായി 1,00,000 രൂപയും പ്രശംസാപത്രവും മൊമന്റയും നൽകും. തൊഴിൽ വകുപ്പിന്റെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ നൽകാം. സർക്കാർ ഭൂമിയിലുള്ള മണ്ണിടിഞ്ഞ് നിർധന കുടുംബം താമസിക്കുന്ന വീടിന്റെ മുകളിലേക്ക് വീണിട്ടും അത് മാറ്റാൻ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർക്ക് സമൻസ് അയക്കേണ്ടി വന്നത് ലജ്ജാകരമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വാഴമുട്ടത്ത് വീടിന്റെ മുകളിൽ മണ്ണിടിഞ്ഞു വീണ് സംബന്ധിച്ച പരാതിയിന്മേലാണ് കമ്മീഷന്റെ ഇടപെടൽ.
ബി എസ് എൻ എൽ സഹകരണ സംഘം തട്ടിപ്പിൽ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും കേസ് അന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കണമെന്നും സബ്മിഷനിൽ ആവശ്യപ്പെട്ടു. മുൻ മന്ത്രിയും സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ഇ ചന്ദ്രശേഖരൻ എം എൽ എ ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷികളായ സി പി എം നേതാക്കൾ കൂറുമാറിയത് സംസ്ഥാനത്ത് സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നെന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസ്താവനയിൽ ആരോപിച്ചു. ദുരന്ത ബാധിത പ്രദേശമായ ഉത്തർഖണ്ഡിലെ ജോഷിമഠിൽ വിദ്യാലയങ്ങൾ ഇന്നലെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങി. അപകട സാധ്യതയുള്ള രണ്ട് വിദ്യാലയങ്ങൾ വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനും ധാരണയായിട്ടുണ്ട്. മൊത്തം 28 സ്കൂളുകളാണ് ജോഷിമഠിലുള്ളത്. ദുരന്തത്തെ തുടർന്ന് നേരത്തെ പ്രദേശത്തെ വിദ്യാലയങ്ങൾ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറ്റിയിരുന്നു. കാലാവസ്ഥ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം മൂലം അടുത്ത 5 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ ജെ ദീപ്തിയോടൊപ്പം ന്യൂസ് ടൈം. ഇപ്പോൾ കിട്ടിയ 1-2 വാർത്തകളാണ്. ഒരു ചെറിയൊരു ന്യൂസാണ്. വില്ലനായി വന്ന് സംവിധായകനായും തിരക്കഥാകൃത്തായും ഹാസ്യനടനായും തിളങ്ങിയ പ്രതിഭ കൊച്ചിൻ ഹനീഫ ഓർമ്മയായിട്ട് 13 വർഷം എന്ന ക്യാപ്ഷനോടുകൂടിയുള്ള ഒരു ന്യൂസാണ്. മലയാളികളുടെ പ്രിയ നടൻ കൊച്ചിൻ ഹനീഫ ഓർമ്മയായിട്ട് 13 വർഷം. അതിഭാവുകത്വമില്ലാത്ത ഹാസ്യവേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ കൊച്ചിൻ ഹനീഫ. കളങ്കമില്ലാത്ത നർമ്മമായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ മുഖമുദ്ര. മിമിക്രിയിലൂടെയും കലാരംഗത്തെത്തിയ കൊച്ചിൻ ഹനീഫ 1970s വില്ലൻ വേഷങ്ങളിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. വില്ലനായി വന്ന് സംവിധായകനായും തിരക്കഥാകൃത്തായും ഹാസ്യനടനായും തിളങ്ങി. ഉള്ളുലയ്ക്കുന്ന ചിത്രങ്ങളാണ് ഹനീഫ സംവിധാനം ചെയ്തതിൽ ഭൂരിഭാഗവും. ഒരു സന്ദേശം കൂടി, ആൺകിളിയുടെ താരാട്ട്, വാത്സല്യം തുടങ്ങിയ സിനിമകളെല്ലാം ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ട ചിത്രങ്ങളാണ്. കടത്തനാടൻ അമ്പാടി, പുതിയ കരുക്കൾ, ലാൽ അമേരിക്കയിൽ, ഇണക്കിളി തുടങ്ങിയ ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. ഹനീഫയിലെ കലാകാരന്റെ മറ്റൊരു മുഖമാണ് പ്രേക്ഷകർ പിന്നീട് കണ്ടത്. ഗൗരവമേറിയ സിനിമകളുടെ സംവിധായകനായിരുന്ന ഹനീഫ ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് ചുവടുമാറി. ഇതോടെ ഹനീഫയെ തേടി ഒട്ടേറെ സിനിമകളെത്തി. എല്ലാം ഹാസ്യത്തിന്റെ പുതിയ മുഖങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയ ചിത്രങ്ങൾ. മാന്നാരം മത്തായി സ്പീക്കിംഗ്, പഞ്ചാബി ഹൗസ്, അനിയത്തിപ്രാവ്, ഹിറ്റ്ലർ, പത്രം തുടങ്ങിയ ഒട്ടേറെ സിനിമകളിലൂടെ നിഷ്കളങ്ക ഹാസ്യത്തിന്റെ പുതിയ തലങ്ങൾ കാഴ്ചവെക്കാൻ ഹനീഫയ്ക്ക് കഴിഞ്ഞു. ലോഹിതദാസിന്റെ സൂത്രധാരൻ എന്ന ചിത്രത്തിൽ ഏറെ ഗൌരവകരമായ ഒരു വേഷവും ചെയ്തു. അതിന് 2001 മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു. നിരവധി തമിഴ് ചിത്രത്തിലും കൊച്ചിൻ ഹനീഫ വേഷമിട്ടു. ജീവിതത്തിൽ അഭിനയിക്കാത്ത കൊച്ചിൻ ഹനീഫയ്ക്ക് സിനിമാ മേഖലയിലും പുറത്തും ഒട്ടേറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അരങ്ങൊഴിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ആശാനെ എന്ന നീട്ടിയുള്ള വിളി പ്രേക്ഷകരുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നു. അതുപോലെ തന്നെ ആദ്യ 100 കോടി ക്ലബ് ചിത്രം എല്ലാ കുടുംബങ്ങളോടും കുട്ടികളോടും പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടും എന്ന് പറഞ്ഞ് ഉണ്ണി മുകുന്ദന്റെ ഒരു റിപ്പോർട്ടാണ്. എന്നെ ഇതുവരെ പിന്തുണച്ച എല്ലാ കുടുംബങ്ങളോടും കുട്ടികളോടും കൂട്ടുകാരോടും പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടുമാണെന്ന് നന്ദി എന്ന് പറഞ്ഞ നടൻ ഉണ്ണി മുകുന്ദൻ. ആഗോള കളക്ഷനിൽ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കി മാളികപ്പുറം എന്ന സോഷ്യൽ മീഡിയയിലൂടെ മുകുന്ദൻ അറിയിച്ചു. ഉണ്ണി മുകുന്ദന്റെ ആദ്യ 100 കോടി ക്ലബ് ചിത്രം കൂടിയാണിത്. നന്ദി, സന്തോഷം, അഭിമാനം ഈ സിനിമയെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിച്ചതിന് ഒരുപാട് നന്ദി. എല്ലാ കുടുംബാംഗങ്ങളോടും കുട്ടികളോടും കൂട്ടുകാരോടും പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ടെന്നും മാളികപ്പുറം സിനിമയിലെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്നാണ് സന്തോഷം പങ്കുവച്ച് ഉണ്ണി മുകുന്ദൻ കുറിച്ചത്. ഈ വർഷത്തെ മലയാളത്തിലെ ആദ്യ 100 കോടി ക്ലബ് ചിത്രം എന്ന ഖ്യാതിയും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, അഡ്മിൻസ്, ബാക്ക് സപ്പോർട്ടേഴ്സ്, അഡ്മിൻ പാനൽ മെമ്പേഴ്സ്, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്, മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. എല്ലാവരും ഒന്ന് പ്രോഗ്രാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ചെയ്യാം വീണ്ടും നാളെ ഇതേ സമയം കാണാം എന്ന പ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം ആർ ജെ ദീപ്തി. സൈനിങ് ഓഫ്. സ്റ്റേ സേഫ്, ടേക് കെയർ, കീപ് ലിസണിംഗ് ടു സാരിഗ FM. ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. താങ്ക് യു. ബൈ ഡിയേഴ്സ്. ബൈ.